മിശ്ര വിവാഹത്തെ സംബന്ധിച്ചുള്ള സഭയുടെ നിലപാടെന്ത്? എന്തുകൊണ്ട് മിശ്ര വിവാഹം സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല? ഒരു കത്തോലിക്ക വിശ്വാസിയും മറ്റൊരു അകത്തോലിക്ക ക്രിസ്ത്യാനിയും തമ്മിലുള്ള വിവാഹമാണ് കൃത്യമായ അർത്ഥത്തിൽ മിശ്ര വിവാഹം എന്നത്. ഒരു കത്തോലിക്ക വിശ്വാസിയും അക്രൈസ്തവരും തമ്മിലുള്ള വിവാഹത്തെ മതാന്തര വിവാഹമെന്നാണ് പറയുന്നത്. എന്നാൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ഇവ രണ്ടിനെയും മിശ്രവിവാഹം എന്ന് നാം വിളിച്ചു വരുന്നു. മിശ്രവിവാഹങ്ങളെ സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ദമ്പതികളുടെ വിശ്വാസ ജീവിതത്തിനും മക്കളുടെ വിശ്വാസ പരിശീലനത്തിനും ഇരുവരും ഒരേ സഭയിലെ അംഗങ്ങളായിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കർശനമായ നിബന്ധനകൾ അംഗീകരിക്കുന്നവർക്ക് മിശ്രവിവാഹത്തിന് അനുമതി നൽകാറുണ്ട്. മിശ്രവിവാഹത്തിൽ സംഭവിക്കാവുന്ന അപകടം സൂചിപ്പിക്കാം. ഒരു കത്തോലിക്ക യുവതി ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന ഉറപ്പിൽ അന്യമതസ്ഥനായ ഒരു യുവാവിനെ സഭാ നിയമങ്ങൾ പാലിച്ച് വിവാഹം കഴിച്ചു എന്ന് കരുതുക. വർഷങ്ങൾ കഴിഞ്ഞ് അവൾ രോഗിയായിത്തീരുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ വൈദികനെ വിളിച്ച് രോഗിലേപനമോ വിശുദ്ധ കുർബാനയോ നൽകുവാൻ ആരും തയ്യാറാകുകയില്ല. മരണശേഷം സഭയ്ക്ക് നൽകിയ എല്ലാ ഉറപ്പുകളും ലംഘിക്കപ്പെടുന്നു. കൂദാശകൾ സ്വീകരിക്കാതെ അവൾ മരിക്കുന്നു. ഇത്തരം വിവാഹബന്ധത്തിലുണ്ടാകുന്ന മക്കളുടെ കാര്യവും ചിന്തനീയമാണ്. അച്ഛൻ്റെ വിശ്വാസം സ്വീകരിക്കണമോ അമ്മയുടെ വിശ്വാസം സ്വീകരിക്കുമോ? ഇങ്ങനെയുള്ള നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് കത്തോലിക്കാ സഭ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാത്തത്.